പ്രിയമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ രണ്ടായിരത്തി ഇരുപത് ഹയർ സെക്കൻഡറി സെൻട്രൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ജൂൺ ഇരുപ ജൂലൈ ഇരുപത്തിയൊൻപതിന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് അഞ്ച് മണിക്ക് ശേഷം ആരംഭിക്കുകയാണ് പ്ലസ് വൺ പ്ലസ് ടുവിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ഈ എന്താണ് എന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സുരക്ഷിതമായി വീട്ടിലിരുന്ന് തന്നെ പ്ലസ് വണ്ണിന് എന്താണ് അപേക്ഷ നൽകുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു വിശദമായ വീഡിയോ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ തെറ്റില്ലാതെ എന്താണ് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കീ ഫോട്ടക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അതിൽ ആദ്യം കുറച്ച് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ഒന്നാമതായി പ്രോസ്പെക്റ്റിലെ നിർദ്ദേശങ്ങൾ വിശദമായി വായിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുക നമ്മുടെ എച്ച് എസ് എ ക്യാപ്പ് അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ എന്താണ് പ്രോസ്പെക്ടിക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ അതിൽ മൊത്തം നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ച് നോക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായാണ് സമർപ്പിക്കുന്നത് അപേക്ഷകർക്ക് സ്വന്തമായി തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതിൽ ചെയ്യേണ്ടതില്ലാത്തതിനാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും സ്വന്തമായൊരു മൊബൈൽ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വെച്ചും നമുക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത രേഖകളും ഫീസും മറ്റുമൊക്കെ പ്രവേശന സമയത്ത് സ്കൂളിൽ ഹാജരാക്കിയാൽ മതി അതുപോലെ അപേ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കായി അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് അഥവാ നിങ്ങൾക്ക് എന്താണ് കലോത്സവം സ്പോർട്സ് അതായത് എം സി സി അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് അപേക്ഷ സമർപ്പണത്തിന് നിങ്ങൾ മുന്നിൽ ഇരിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ തീയതി സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി മുതലായവ അപേക്ഷാ സമയത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആ രേഖകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ ഇരിക്കേണ്ടത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കി പ്രവേശനം നഷ്ടപ്പെടുന്നതിനാൽ അപേക്ഷയിൽ വിവരങ്ങൾ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി നൽകേണ്ടതാണ് അഥവാ നമ്മൾ തെറ്റായ വിവരങ്ങൾ നൽകി നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീടത് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് പ്രവേശനം നഷ്ടപ്പെടുമെന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് എന്നാണ് പറയുവാനുള്ളത് അതുപോലെ ഇനി അപേക്ഷ സമർപ്പണ വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുക ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഏകജാലക അഡ്മിഷൻ വെബ്സൈറ്റായ എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതിൽ ലഭ്യമായ പ്രോസ്പെക്ടിക്സും അനുബന്ധങ്ങളും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുപോലെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ കൃത്യമായി എഴുതി നമ്മൾ കയ്യിൽ വെക്കേണ്ടതാണ് പിന്നെ പ്രവേശന സംബന്ധമായ അറിയിപ്പുകൾ നൽകേണ്ടതിനാൽ ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥിയുടെയോ രക്ഷകർത്താവിൻ്റെയോ മൊബൈൽ നമ്പർ മാത്രമേ നൽകാവൂ നിങ്ങൾ എന്താണ് ഫെയിലോ മറ്റോ പോയി ചെയ്യുക ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നാണ് അവിടുത്തെ ആരുടെ നമ്പർ കൊടുക്കരുത് വിദ്യാർത്ഥികളുടെ മൊബൈൽ നമ്പർ മാത്രമേ നൽകാവൂ അതുപോലെ പ്രോസ്പെക്ടസിലെ അനുബന്ധം രണ്ടിലെ ലിസ്റ്റുകൾ പരിശോധിച്ച് അപേക്ഷകൻ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് പ്രത്യേക അതായത് അനുബന്ധം രണ്ട് ഇതാണ് ഇതിലെ സമുദായങ്ങളുടെ സംവരണാധനമുള്ള സമുദായങ്ങളുടെ വിവരങ്ങൾ മൊത്തം ഉണ്ട് താൻ ഏത് സമുദായത്തിൽ പെടുന്നുവെന്ന് ഇത് നോക്കി എല്ലാ വിദ്യാർത്ഥിയും ഉറപ്പ് വരുത്തേണ്ടതാണെന്നാണ് സൂചിപ്പിച്ചത് അതുപോലെ അലോട്ട്മെൻറ്റും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിന് നിരന്തരം നമ്മുടെ വെബ്സൈറ്റ് എന്താണ് സന്ദർശിക്കുക അതുപോലെ അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേരത്തെ പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കൈവശത്ത് വെക്കേണ്ടതാണ് അതുപോലെ അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡ് കോഴ്സിൻ്റെ കോഡ് എന്നിവ ഓപ്ഷനുകളെല്ലാം ഒരു ലിസ്റ്റ് എഴുതി കൈവശം വയ്ക്കേണ്ടതാണ് അത്തരം ലിസ്റ്റുകളും കോഡുകളുമെല്ലാം മറ്റേ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്താണ് സ്കൂളിൻ്റെ കോഡ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ എച്ച് എസ് എ ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ പോയാൽ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ എന്താണ് കോഴ്സ് അവിടെ അവിടെ ഉള്ള കോഴ്സിൻ്റെ കോഡുകൾ പിന്നെ സ്കൂളിൻ്റെ കോഡ് എല്ലാം ലഭിക്കും ഇനി കോഴ്സ് കോഡുകൾ കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പ്രോസ്പെക്റ്റസിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഏറ്റവും അവസാന ഭാഗത്ത് കോഴ്സ് കോഡുകളും ഉണ്ട് ഉണ്ടോ സബ്ജക്റ്റ് കോമ്പിനേഷനും സയൻസ് ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് അതെല്ലാം കോഴ്സ് കോഡുകളും അതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ഒരു നോട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ട് വേണം അപേക്ഷയ്ക്ക് ഇരിക്കുവാൻ എന്നാണ് സൂചിപ്പിച്ചത് അത് കഴിഞ്ഞ് ലിസ്റ്റ് എഴുതി കൈവശം വച്ചതിന് ശേഷം പിന്നെ നമുക്ക് പ്ലസ് വൺ പ്രവേശനത്തിലെ ഘട്ടങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്താണ് അപേക്ഷ ഓൺലൈനായി ചെയ്യുന്നതിന് ആദ്യം ചെയ്യേണ്ടത് യോഗ്യതാ പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക അതായത് എസ് എൽ സി ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്പൺ സ്കൂള് ടി എച്ച് എസ് എൽ സി അതുപോലെ വേറെ ഏത് സ്കീമായാലും അതുപോലെ സ്കീം രജിസ്റ്റർ നമ്പർ പരീക്ഷ എഴുതിയ വർഷം മാസം എന്നിവ നൽകാൻ ഇതാവശ്യമാണ് അതായത് ആ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ രേഖ മാർക്ക് ലിസ്റ്റോ മറ്റോ കയ്യിലുണ്ടാവണം അതുപോലെ കാറ്റഗറി ശരിയായി രേഖപ്പെടുത്തണം അതിനായി പ്രോസ്പെക്ടസിലെ അപ്പൻഡിക്സ് ടുവിലെ ലിസ്റ്റുകളും അപേക്ഷകൻ്റെ കാസ്റ്റ് എന്നിവ പരിശോധിക്കുകയും അപേക്ഷകൻ്റെ കാറ്റഗറി ഏതാണെന്ന് കുറിച്ച് വെക്കുകയും ചെയ്യണം നേരത്തെ കാണിച്ച കാണിച്ചാൽ തന്നെ കാറ്റഗറി ടുവിലെ കാറ്റഗറി ടുവിലെ അനുബന്ധം ടുവില് എന്നാണ് ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ ബോധ്യം ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ ബോണസ് പോയിന്റ് ശരിയായി രേഖപ്പെടുത്തുക ബോണസ് പോയിന്റ് ഐ ഐ ഡി അപേക്ഷാർത്ഥി അപേക്ഷ അപേക്ഷാർത്ഥി രേഖപ്പെടുത്തുന്ന മറ്റു കാര്യകൂല്യങ്ങൾ എന്നിവ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും മുൻകൂട്ടി എടുത്തു വെക്കണം അതായത് ഐ ടി എന്താണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ അവരുടെയെല്ലാം എന്താണ് സർട്ടിഫിക്കറ്റ് രേഖകളുമെല്ലാം നേരത്തെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷ തുടങ്ങേണ്ടത് എന്നാണ് പറഞ്ഞത് അതുപോലെ ശരിയായ മൊബൈൽ നമ്പർ ഇമെയിൽ ഇമെയിൽ അഡ്രസ്സ് അഡ്രസ്സെല്ലാം നൽകുക നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൻ്റെ കോഡ് സ്കൂൾ കോഡ് എല്ലാം തയ്യാറാക്കി വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ബി എസ് സി അത് പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട് സി ബി എസ് ഇ പാസ്സായ അപേക്ഷകർ മാത്സ് ബേസിക് ആണ് പഠിച്ചതെങ്കിൽ അവർക്ക് കണക്ട് സബ്ജക്റ്റ് വരുന്ന സയൻസ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുവാൻ കഴിയുകയില്ല മറിച്ച് അവർ സി ബി എസ് ഇയിൽ മാത്സ് സ്റ്റാൻഡേർഡ് പഠിച്ചവർക്കാണ് സയൻസ് എന്താണ് സയൻസ് ഗ്രൂപ്പിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ അതിനെക്കുറിച്ച് പിന്നീട് ഇതിൻ്റെ തുറന്നു വരുന്ന നിലയിൽ സൂചിപ്പിക്കും ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി അഞ്ച് അഞ്ച് മണിക്ക് ശേഷമാണ് അപേക്ഷ ആരംഭിക്കുന്നത് ആദ്യം നമ്മൾ അഡ്മിഷൻ പോർട്ടലായ എച്ച് എസ് എ ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവിൻ്റെ ഹോം പേജിലെ പബ്ലിക് ടാബിനും താഴെയുള്ള അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾ ഇവിടെ ഇവിടെ കാണുന്ന ഇവിടെ ഈ പബ്ലിക് ടാബിൻ്റെ താഴെ ഇതിൻ്റെ ആ ലിങ്ക് വരും ആ സമയത്ത് നിങ്ങളത് അപേക്ഷിച്ചാൽ മതിയാവുന്നതാണ് ഇപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടില്ല ഓക്കെ അതിനുശേഷം പബ്ലിക് ടാബിന് കഴിഞ്ഞുള്ള അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജില്ല സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ജില്ല കൊടുക്കുക ജില്ല കൊടുത്തതിന് ശേഷം താഴെ ഒരു ലോഗിൻ പേജ് ദൃശ്യമാകും ലോഗിൻ പേജ് അതിൽ സെലക്ട് എസ് എസ് എൽ സി സ്കീം നിങ്ങൾ പഠിച്ച ഹയർ സെ എന്താണ് ഹൈസ്കൂൾ പഠിച്ച അതായത് ഏത് എസ് 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 എൽ സി ആണോ അതോ പഴയ മുമ്പത്തെ എസ് എസ് എൽ സി ആണോ ഏത് കുറേ സ്കീമുകളുണ്ട് ആ സ്കീമുകൾ ഇവിടെ കാണുന്നത് എസ് എസ് എൽ സി കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അതിൻ്റെ കോഡ് ഒന്നാണ് എസ് എസ് എൽ സി ഗ്രേഡിംഗ് സിസ്റ്റം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഗ്രേഡിംഗ് സിസ്റ്റം രണ്ടാണ് എസ് എൽ സി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മൂന്നാണ് കോഡ് ടി എച്ച് എസ് എൽ സി എന്നാണ് നാലാണ് സി ബി എസ് സി അഞ്ചാണ് ഐ സി എസ് സി ആറാണ് ടി എച്ച് എസ് എൽ സി ഏഴാണ് എസ് എൽ സി ഐ ഡി ആണെങ്കിൽ എട്ടാണ് ഇതല്ലാത്ത എല്ലാ കോഴ്സുകളും ഒമ്പതാണ് പിന്നെ ടി എസ് എൽ സി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ആ കോഴ്സാണെങ്കിൽ അത് പത്തു ആണ് ഓക്കെ അല്ലേ അപ്പോൾ അപ്പോൾ നിങ്ങൾ എല്ലാം ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം വർഷം ജനിത തീയതി അപേക്ഷ സമർപ്പണ തീയതി സ്വന്തമായി സ്വന്തമായോ സ്കൂൾ സഹായകോ കേന്ദ്ര മുഖേനയോ മറ്റു രീതിയിലോ എന്നിവ നൽകി കഴിയുമ്പോൾ ചുവടെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഓൺലൈൻ അപേക്ഷാ ഫോറം കാണാവുന്നതാണ് ഇത്രയും ഇത് ചെറുതായി കൊടുത്തിരിക്കുകയാണ് ഇത്രയും വലിയൊരു അപേക്ഷാ ഫോറമാണ് നിങ്ങൾക്ക് കാണാൻ സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാണ് കാണുക അതിൽ ഓരോന്നായിട്ടും നമുക്കിനി ഫില്ല് ചെയ്യാം അപ്പം അതിൻ്റെ ആദ്യ ഭാഗം ആദ്യ ഭാഗം എന്നുള്ളത് ഓൺലൈൻ അപേക്ഷയിൽ ആദ്യമായി വിദ്യാർത്ഥി പത്താം തരം പഠിച്ച സ്കൂളിൻ്റെ വിവരങ്ങൾ നൽകുക വിദ്യാർത്ഥി പത്താം തരം പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ സെലക്ട് ലിസ്റ്റിൽ നിന്നും പ്രസ്തുത സ്കൂൾ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ അതേഴ്സ് തിരഞ്ഞെടുക്കുക നിങ്ങളെ സ്കൂൾ കോഡ് നോക്കിയിട്ട് എന്താണ് ആ നിങ്ങളുടെ സ്കൂൾ കോഡ് നിങ്ങൾ കണ്ടെത്തി ഇതിൽ കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അടുത്തതായി പിന്നീടുള്ളത് അടുത്ത ടാബ് എന്നുള്ളത് യോഗ്യതാ പരീക്ഷയുടെ വിവരങ്ങളാണ് നൽകേണ്ടത് ലോഗിൻ പേജിൽ നമ്മൾ നൽകിയ വിവരങ്ങൾ അതായത് സ്കീമ് രജിസ്റ്റർ നമ്പർ പാസ്സായ വർഷം മാസം അവിടെ കാണിക്കും അത് ബോർഡ് എക്സാം പാസ്സായ എന്ന ചോദ്യത്തിന് ബോർഡ് എക്സാം പാസ്സായവർ യെസ് എന്നോ അല്ലാത്തവർ നോ എന്നാണ് നൽകേണ്ടത് അതിനുശേഷം അടുത്തത് അടുത്ത ടാബ് എന്നുള്ളത് വിദ്യാർത്ഥിയുടെ പേര് ജെൻഡർ കാസ്റ്റ് കാറ്റഗറി തുടങ്ങിയ വിവരങ്ങൾ നൽകാനാണ് കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ അനുബന്ധം ടുവിൽ നോക്കി വിശദമായി പരിശോധിച്ച് കൃത്യമായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം കാറ്റഗറിയിൽ തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അഡ്മിഷൻ നിരസിക്കപ്പെടുന്നതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഇത് രേഖപ്പെടുത്തുവാൻ സംശയമുണ്ടെങ്കിൽ സ്കൂൾ സഹായ കേന്ദ്രങ്ങളിലെ സഹായം തേടാവുന്നതാണ് വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് രക്ഷകർത്താവിൻ്റെ പേര് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം രേഖപ്പെടുത്തിയാൽ മതി ഇത്രയും വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ് അടുത്ത ടാബിൽ അത് കഴിഞ്ഞ അടുത്ത ടാബിൽ ഇനി നൽകിയ ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്നുമാണെങ്കിൽ ഏത് ഭാഷ എന്ന് രേഖപ്പെടുത്തുക അനുബന്ധം ഒന്ന് അതായത് ഏത് ഭാഷാ വിഭാഗത്തിൽപ്പെടുന്ന അതായത് മൈനോറിറ്റി ലാംഗ്വേജ് ഏതാണെന്ന് ഇവിടെ കൊടുക്കേണ്ടതാണ് വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ വിവരങ്ങൾ ഏത് വിഭാഗമാണ് എന്ന് എന്നാൽ ആണോ ബ്ലൈൻഡ് ആണോ ഡെഫാണോ മെൻറ്റൽ ഏതാണ് പ്രശ്നം എന്നുള്ളത് എന്നാണ് കൊടുക്കേണ്ടതാണ് അത് കണ്ടെത്തേണ്ടത് ഐ ഇ ഡി സി റിസോഴ്സ് അധ്യാപകരുടെ മറ്റ് അധ്യാപകരോടെല്ലാം അക്കാര്യം രക്ഷിതാക്കൾ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് കുട്ടിയുടെ എന്താണ് ഐ ഇ ഡി അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് നിങ്ങൾ അത് ടിക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു വന്നത് ഓക്കെ അതിനുശേഷം അടുത്ത വിദ്യാർത്ഥിയുടെ ജില്ല താലൂക്ക് പഞ്ചായത്ത് എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് ഇത് വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്തണം വിവരങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉള്ളതിനാൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടാം അതായത് ഈ ഓരോ സ്കൂളിലും പ്രത്യേകം പ്രത്യേകം എന്താണ് ബോണസ് പോയിന്റുകൾ ഉണ്ട് അതായത് നിങ്ങൾ ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഓരോ ഓരോ ജില്ലയിലും ഓരോ ബോണസ് പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ടതിൽ ബോണസ് പോയിന്റുകൾ അതാ ബോണസ് പോയിന്റ് എന്താണ് ബോണസ് പോയിന്റ് കൃത്യനിർവഹണത്തിനിടയിൽ മരണപടന ജവാന്മാർക്ക് ഇങ്ങനെയുള്ള ബോണസ് പോയിന്റുകൾ അതുപോലെ അതേ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ബോണസ് പോയിന്റ് രണ്ട് അതേ ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെ തെറ്റായി നൽകിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് കറക്റ്റ് നൽകണം കറക്റ്റ് നൽകിയാലാണ് നിങ്ങളുടെ അഡ്മിഷൻ എന്താണ് വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾ ജില്ല ജില്ല താലൂക്ക് എന്താണ് പഞ്ചായത്ത് ഏതാണ് അത് കൊടുക്കുക പിന്നെ അടുത്തതിൽ പത്താം വട്ട ടാബിലെ അപേക്ഷകൻ്റെ മേൽവിലാസമാണ് നൽകേണ്ടത് സ്ഥിര മേൽവിലാസം പിന്നെ കോഡ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നിവ കൃത്യതയോടെ നൽകുക സ്ഥിരമേൽവിലാസവും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെങ്കിൽ സെയിം ആസ് പെർമനൻറ്റ് എന്ന് ടിക്ക് കൊടുക്കുക വേഷാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഇമെയിൽ വിലാസവും മാത്രം നൽകുവാനും ശ്രദ്ധിക്കുക ഓക്കെ ഇനി ബോണസ് പോയിന്റ് കിട്ടുന്ന ചില മേഖലകൾ കൂടിയാണ് എൻ സി സി സ്വിമ്മിങ് സ്റ്റുഡൻസ് പോളീസ് കാഡറ്റ് ഇതൊക്കെ അപ്പോൾ ഈ ബോണസ് ഇതൊക്കെ ഈ ബോണസ് പോയിന്റ് വിവരങ്ങളാണ് എൻ സി സി എഴുപത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം രാജ്യ പുരസ്കാരം നേടിയവർക്ക് മാത്രമേ അതുള്ളൂ അത് ബോണസ് പോയിൻ്റ് ഉള്ളു നീന്തൽ അറിവ് അപേക്ഷകൻ താമസിക്കുന്ന കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തിലെ സ്പോർട്സ് കൗൺസിൽ സർട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതൊക്കെ ടിക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഉണ്ടായിരിക്കണം അടുത്തതായി ജോലിയിലുള്ള എക്സ് സർവീസ് ആയ ജവാൻമാരുടെ ആശ്രിതനാണോ കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട ജവാൻ്റെ ആശ്രിതനാണോ ആണെങ്കിൽ ശരിയായി തിരഞ്ഞെടുത്ത് എന്താണ് അല്ലെങ്കിൽ നൺ ചെക്ക് ചെയ്യുക അതായത് ഡിപ്പെൻഡ് ഓഫ് ജവാൻ ഇൻ സർവീസ് എക്സ് സർവീസ് ഡിപ്പെൻഡ് ഓഫ് ജവാൻ കിൽഡ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്താൽ മതി ബോണസ് പോയിന്റുകൾക്ക് അവകാശം ഉന്നയിക്കുന്നവർ അപേക്ഷാ സമർപ്പണ സമയത്ത് നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവകാശം ഉന്നയിക്കാവൂ അതായത് ഇവയെല്ലാം നമ്മുടെ കയ്യിൽ എല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം തെറ്റായ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ബോണസ് പോയിന്റിന് അവകാശം ഉന്നയിച്ചാൽ ഇതെല്ലാം റദ്ദ് ചെയ്യപ്പെടാൻ കാരണമാകുമെന്നാണ് പറഞ്ഞത് അതുപോലെ ഇനി കായിക മത്സരങ്ങളിലോ യുവജനോത്സവങ്ങളിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ആകെ നേടിയ ഗ്രേഡുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്ന ബോക്സുകളിൽ രേഖപ്പെടുത്തേണ്ടത് ഉദാഹരണത്തിന് ജില്ലാതല സ്കൂൾ കലോത്സവത്തിന് രണ്ട് എ ഗ്രേഡും ഒരു ബി ഗ്രേഡും ലഭിച്ച അപേക്ഷകൻ എ ഗ്രേഡിൻ്റെ ബോക്സിൽ എ ഗ്രേഡിൻ്റെ ബോക്സിൽ രണ്ട് എന്നും അതായത് ജില്ല രണ്ട് എ ഗ്രേഡാണെങ്കിൽ എ ഗ്രേഡിൻ്റെ ബോക്സിൽ രണ്ട് എന്നും ബി ഗ്രേഡിൻ്റെ ബോക്സിൽ ഒന്നും എന്നാണ് നൽകേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ എ ഗ്രേഡിൻ ഡിസ്ട്രിക്ട് ലെവലിൽ എന്താണ് എ ഗ്രേഡിൽ ഇവിടെ എത്ര കൊടുക്കണം ഇവിടെ എന്ന് കൊടുക്കണം ഇവിടെ ഒന്ന് കൊടുക്കണം ഓക്കെ ഇനി ഇതിലിപ്പോൾ ഇവിടെ പ്രത്യേകം കാണുന്ന എം പി എസ് എൽ എന്നുള്ളത് നോട്ട് പാസ്റ്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്റ്റേറ്റ് ലെവൽ എന്നുള്ളതാണ് അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അപ്പോൾ അത് അതുപോലുള്ള നിങ്ങളുടെ ഗ്രേഡും മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇതിൽ പൂരിപ്പിക്കേണ്ടതാണ് പിന്നെ ഉള്ളത് പിന്നെയുള്ളത് എൻ എൻ ടി എസ് സി ദേശീയ സംസ്ഥാനതല പരീക്ഷയിൽ യോഗ്യത നേട അതായത് ശാസ്ത്ര ഗണിതം ഐ ടി പ്രവർത്തി പരിചയ മേളകളിൽ പങ്കെടുത്തതിൻ്റെ എന്താണ് നിങ്ങളുടെ എല്ലാം ഗ്രേഡുകളാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ സ്കൂൾ തലത്തിലെ വിവിധ ക്ലബ്ബുകളിലെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് പങ്കാളിത്തം രാഷ്ട്രപതി പുരസ്കാരോ രാജ്യ പുരസ്കാരോ ഇല്ലാത്തവർ മാത്രം അവർക്ക് നേരത്തെ പറഞ്ഞ മുമ്പത്തെയാണ് ആണ് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഏ അവർ അവിടെ എൻ്റെ ഇവിടെ സ്കൂൾ തലത്തില് ക്ലബ്ബുകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്യണം അതിൻ്റെ എല്ലാം രേഖ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുകയും വേണം ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം ടൈ ബ്രേക്കിങ്ങിന് ഉപയോഗിക്കുന്ന അതായത് നിങ്ങളുടെ പര നിങ്ങളെ പരസ്പരം അഡ്മിഷന് പരി എന്താണ് പരിശോധിക്കുമ്പോൾ പരസ്പരം ടൈ വരികയാണെങ്കിൽ ആ ടൈ ഇല്ലാതാക്കുവാൻ ഇവയെല്ലാം ഉപയോഗിക്കും ഈ ഇതെല്ലാം ബോണസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ബോണസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതുപോലെ ചാൻസ് നമ്പർ പത്താം തരം യോഗ്യത യോഗ്യത യോഗ്യതാ പരീക്ഷ എത്ര തവണ പാസ്സായത് ആദ്യ തവണയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് അതായത് ഏറ്റവും ചാൻസ് നമ്പർ എന്നുള്ളത് ഏറ്റവും അവസാനത്തിൽ കാണുന്ന ചാൻസ് നമ്പർ എത്രാം എത്ര തവണയാണ് ഒന്ന് ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും വിവരങ്ങൾ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ചെയ്ത സ്കീം അനുസരിച്ചുള്ള ഗ്രേഡ് വിവരങ്ങൾ നൽകാനുള്ള പേജാണ് ദൃശ്യമാവുക ഇനി നമ്മൾ ഏതാണോ ഏത് എന്താണ് സ്കീമാണ് സെലക്ട് ചെയ്ത് നമ്മൾ ഈ അപേക്ഷകൾ നടത്തിയത് അതിനുശേഷം അതിൻ്റെ മാർക്കുകൾ ഗ്രേഡ് വിവരങ്ങൾ നൽകാനുള്ള സ്ക്രീനാണ് പിന്നീട് വരിക അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്കീമുകൾ ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും എന്നാണ് സ്ക്രീനിലെ വിവരങ്ങൾ പ്രത്യേകം പറയാം ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ സ്കീമാണെങ്കിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് എസ് എസ് ആണെങ്കിൽ അവിടെ സ്കീം പ്രകാരമുള്ള അപേക്ഷയാർത്ഥികൾ ഗ്രേഡ് വിവരങ്ങൾ കാണിക്കും അതായത് നിങ്ങൾ നേരത്തെ കൊടുത്ത രജിസ്റ്റർ നമ്പറിലുള്ള ആ മാർക്കുകൾ മൊത്തം കാണിക്കും ഒന്നും അവിടെ ചെയ്യേണ്ട കാര്യമുണ്ടാകില്ല ഇനി സ്കീം രണ്ട് എസ് എൽ സി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് അപ്പം പഠിച്ചവരാണെങ്കിൽ അവിടെ സ്കീം പ്രകാരമുള്ള അപേക്ഷാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഗ്രേഡുകളെല്ലാം ഇവിടെ ഫില്ല് ചെയ്യണം ഓക്കെ ഇനി സ്കീം മൂന്നാണെങ്കിൽ എന്താണ് സ്കീം മൂന്ന് അതായത് എസ്എൽ സി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പഠിച്ചവരാണെങ്കിൽ അപ്പോഴും നേരത്തെ പറഞ്ഞ അവരുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അവിടെയുള്ള എല്ലാ ഗ്രേഡുകളും നൽകലാണ് വേ നൽകുകയാണ് വേണ്ടത് ഇനി സ്കീ സ്കീം നാല് അതായത് ടി എച്ച് എസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് ഐ എച്ച് ആർ ടി ന്യൂ സ്കീം ആണെങ്കിൽ അവരും തങ്ങളിപ്പോൾ തങ്ങൾ പഠിച്ച എന്താണ് സ്കീമിൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കി ഗ്രേഡുകൾ നൽകുകയാണ് വേണ്ടത് ഈ സ്കീം അഞ്ച് ആകുമ്പോൾ സ്കീം അഞ്ച് എന്നുള്ളത് സി ബി എസ് ഇ ആണ് ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവയെ അതായത് സി ബി എസ് ഇ ഈ വർഷം മുതൽ രണ്ട് തരം മാത്സ് പരീക്ഷ നടത്തുന്നുണ്ട് അഥവാ ബേസിക് മാത്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാത്സ് ഇതിൽ സ്റ്റാൻഡേർഡ് മാത്സ് പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ പ്ലസ് വൺ പ്രവേശനത്തിന് മാത്സ് വിഷയം ഉൾപ്പെട്ട സയൻസ് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുള്ളൂ അതായത് സ്റ്റാൻഡേർഡ് മാത്സ് പഠിച്ചവർക്ക് മാത്രമേ സയൻസ് കോമ്പിനേഷനുകൾ ബേസിക് മാത്സ് പഠിച്ചവർക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത് ഇത് അതിൻ്റെ സി ബി എസ് ഇയുടെ ഓർഡറും മറ്റുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സി ബി എസ് ഇ പാസ്സായ വിദ്യാർത്ഥികൾ ഗ്രേഡ് വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഏത് ആണ് പഠിച്ചത് ബേസിക് ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത മാത്സ് ഓപ്ഷൻ ശരിയാണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും അത് ശരി എന്ന് കൊടുത്താൽ മാത്രമേ മാത്സിൻ്റെ മാർക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ അതായത് ഇതുപോലെ ഇതുപോലെ കാണിക്കും യു ഹാവ് സെലക്റ്റഡ് ബേസ് മാ മാതമാറ്റിക്സ് ബേസ് ആർ യു ഷുവർ എന്ന് ചോദിക്കും അപ്പോൾ അത് കൊടുക്കണം ഉണ്ടോ ഇവിടെ എന്താണ് മാത്സ് ബേസിക് ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്ന് ചോദിക്കും അത് നിങ്ങൾ കറക്റ്റ് കൊടുക്കണം എങ്കിൽ മാത്രമേ സയൻസ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സെലക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിന് മാർക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സൂചിപ്പിച്ചത് അതുപോലെ ആറാമത്തെ സ്കീം എന്നുള്ളത് ഐ സി എസ് ഇ ആണ് ഐ സി എസ് ഇ നൽകുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഐ സി എസ് ഇ പഠിച്ച അപേക്ഷാർത്ഥിയുടെ ഗ്രേഡ് വിവരങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കി കൃത്യതയോടെ നൽകണം ഇവിടെ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥി പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ഈ സ്ക്രീനിൽ ഇവിടെ കാണുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥി പഠിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം പഠിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് മാർക്ക് നൽകുന്ന വിധം താഴെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥി പഠിച്ചിട്ടില്ലാത്ത വിഷയം മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് മുതലായ വിഷയങ്ങളൊന്നിൻ്റെ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളുമുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് മാർക്ക് മാത്തമാറ്റിക്സ് മാർക്കായി പരിഗണിക്കണം അതായത് ഇതിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്തു ചെയ്യണം അതായത് ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ ഇത് ഏതിൻ്റെയും ഒന്നിൻ്റെയും അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളുണ്ടെങ്കിൽ രണ്ടിൻ്റെ ആവറേജോ ഇവിടെ മാത്തമാറ്റിക്സിൻ്റെ മാർക്കായി നൽകണമെന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി വിദ്യാർത്ഥി പഠിച്ചിട്ടില്ലാത്ത വിഷയം സയൻസ് ആണെങ്കിൽ എൻവിറോൺമെൻറ്റ് സയൻസ് അഗ്രികൾച്ചർ സയൻസ് മുതലായ വിഷയങ്ങളിലൊന്നിൻ്റെ രണ്ട് വിഷയങ്ങളുണ്ടെങ്കിൽ ആവറേജ് അത് മാർക്ക് സയൻസിൻ്റെ മാർക്കായി കാണണം സയൻസിൽ ഇപ്പോൾ അതിൽ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ട് സയൻസിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെയോ രണ്ട് വിഷയങ്ങളാണെങ്കിൽ അതിൻ്റെ ആവറേജോ കൊടുക്കണം ഇനി ഒരു വിദ്യാർത്ഥി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ എക്കണോമിക്സ് അപ്ലിക്കേഷൻ കൊമേഴ്സ്യൽ അപ്ലിക്കേഷൻ ഹോം സയൻസ് ഫാഷൻ ഡിസൈനിങ് ടെക്നിക്കൽ ഡ്രോയിങ് ആപ്ലിക്കേഷൻ എൻപ്രോമെൻ്റ് ആപ്ലിക്കേഷൻ എന്നിവയിൽ ഒന്നിൻ്റെ മാർക്ക് നൽകാം പകരമുള്ള വിഷയങ്ങൾ ഒന്നിലധികം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് വരിക ഇതെല്ലാം ഒന്നിലധികം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് വരും ഈ വിഷയങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ സീറോ മാർക്കാണ് നൽകേണ്ടത് ഓക്കെ അങ്ങനെയാണ് ഐ സി എസ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് ഇനി അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ച കുട്ട്യാർത്ഥികളാണെങ്കിൽ അവരും അവരുടെ ഗ്രേഡ് വിവരങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കി അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് സ്കീം ഏഴ് സ്കീം ഏഴ് തിരഞ്ഞെടുത്തവർ ചെയ്യേണ്ടത് ഈ സ്കീം എട്ട് അതായത് സ്കീം എട്ട് എന്നുള്ളത് എന്താണ് ഐഇ ഡി ഐ ഇ ഡി അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ മാനസിക ശേഷി കുറവുള്ള മാനസികമായ ബുദ്ധി എന്നാണ് ശേഷി എന്നാണ് ശാരീരികവുമായ ശേഷിക്കുറവുള്ള കുട്ടികൾ പഠിച്ച എസ് എൽ സി പഠിച്ച കുട്ടികളാണെങ്കിൽ അവരും അവരുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയാണ് വിവരങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സ്ക്രീനാണ് അവർക്ക് വരിക ഇനി ഒമ്പതാമത്തെ എന്നുള്ളത് ഇതൊന്നുമല്ലാത്ത എന്താണ് ആളുകളാണ് അതായത് ഈ മുകളിൽ പറഞ്ഞ എട്ട് സ്കീമുകളിലും പെടാത്ത ആളുകളാണ് ഇവർ മുകളിൽ സ്കീമുകൾ ഉൾപ്പെടുത്താത്ത എല്ലാം അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ സ്കൂളിങ് എൻ ഐ ഒ എസ് ആർട്ട് എച്ച് എസ് എൽ സി അതർ സ്റ്റേറ്റ്സ് അതർ കൺട്രീസ് ആൻഡ് എനി അതർ സ്കീം നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി സ്കീം ലിസ്റ്റ് അതർ സ്റ്റേറ്റ് അത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിച്ച അതെല്ലാം ഇതുപോലെ അതെല്ലാം ഈ ഒമ്പതിലാണ് ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ ഇവിടെ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥി പഠിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് മാർക്ക് നൽകുന്ന വിധം താഴെ സൂചിപ്പിക്കുന്നു അതായത് ഈ വിഷയങ്ങൾ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് മാർക്ക് നൽകേണ്ട വിഷയം ഇങ്ങനെയാണ് പറയുന്നത് മലയാളം ഹിന്ദി ബംഗാളി മറാത്തി തെലുങ്ക് ഉറുദു ഗുജറാത്തി കന്നഡ സാൻസ്ക്രിറ്റ് പഞ്ചാബി അസമീസ് നേപ്പാളി ഒറിയ അറബിക് പേർഷ്യൻ തമിഴ് എന്നിവയിൽ അപേക്ഷകൻ പഠിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ ഗ്രേഡ് പോയിന്റ് നൽകണം ഇവയിൽ ഒന്നിൽ കൂടുതൽ വിഷയം പഠിച്ചിട്ടെങ്കിൽ ഉയർന്ന ഗ്രേഡ് പോയിന്റ് രേഖപ്പെടുത്തണം ഓക്കെ ഫസ്റ്റ് ലാംഗ്വേജ് ഗ്രേഡ് പോയിന്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഗ്രേഡ് പോയിന്റ് ആണ് നൽകേണ്ടത് പിന്നെ സയൻസ് ആണെങ്കിൽ സയൻസ് ഹോം സയൻസ് എന്നിവയിൽ അപേക്ഷയും പഠിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ ഗ്രേഡ് പോയിന്റ് നൽകണം സയൻസ് വിഷയത്തിൻ്റെ മാർക്ക് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്കും നൽകണം ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ളത് സയൻസിൻ്റെ മാർക്ക് സയൻസാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ മാർക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും നൽകണമെന്നാണ് പറഞ്ഞത് ഇനി സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ് എന്നിവയിൽ അപേക്ഷയും പഠിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ ഗ്രേഡ് പോയിന്റ് നൽകണം സോഷ്യൽ സയൻസിന് നൽകണം ഗ്രേഡ് പോയിന്റ് നൽകുമ്പോൾ ഇത് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നൽകേണ്ടത് ഇവിടെ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളവ പഠിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് പൂജ്യം മാർക്ക് നൽകണം ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്ത ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം പൂജ്യം മാർക്കാണ് അവിടെ നൽകേണ്ടത് ഇപ്രകാരം ടോട്ടൽ ഇൻ ദി ക്വാളിഫയയിങ് എക്സാമിൻ്റെ എണ്ണം കണക്കാക്കുമ്പോൾ സയൻസ് മൂന്ന് വിഷയമായി കണക്കിലെടുക്കണം ഇവിടെ ഇത് ടോട്ടൽ പേപ്പേഴ്സ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നുള്ളത് മൂന്ന് വിഷയമായി കണക്കാക്കണം അപ്പം സയൻസ് ഒരെണ്ണം പഠിച്ചിട്ടുള്ളെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നെങ്കിൽ മൂന്നായി എണ്ണണം ഓക്കെ മാർക്ക് ലിസ്റ്റ് എല്ലാ പേപ്പറും മാർക്ക് ലിസ്റ്റിലെ എല്ലാ പേപ്പറിൻ്റെ എണ്ണമാണ് ടോട്ടൽ പേപ്പേഴ്സ് ദി ക്വാളിഫയിങ് എക്സാം എന്ന എൻ്ററിൽ എന്ന ബോക്സിൽ എൻ്റർ ചെയ്യേണ്ടത് എന്നാൽ പഠിക്കാത്ത വിഷയത്തിന് ഗ്രേഡ് പൂജ്യമായി നൽകിയ ടോട്ടൽ പേപ്പേഴ്സ് ഇൻ ദി ക്വാളിഫയങ് എക്സാം എന്നതിൻ്റെ എണ്ണത്തിൽ അത് ഉൾപ്പെടുത്തി അതായത് ഏതെങ്കിലും പഠിക്കാത്ത സീറോ ഏർപ്പെടുത്തിയാൽ അത് പെടുത്താൻ പാടില്ല ഇനി മാർക്ക് ലിസ്റ്റിലെ എല്ലാ പേപ്പറിൻ്റെയും ഗ്രേഡ് പോയിന്റുകൾ എല്ലാം കൂടി കൂട്ടി കിട്ടുന്നതാണ് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സെക്യൂർഡ് എന്ന ബോക്സിൽ അത് അവിടെയാണത് എൻ്റർ ചെയ്യേണ്ടത് ഓക്കെ ഗ്രേഡ് പോയിന്റ് എൻട്രി പൂർത്തിയായി കഴിഞ്ഞാൽ ഓപ്ഷൻ നൽകേണ്ട സ്ക്രീൻ ദൃശ്യമാകും ഇനി ഓപ്ഷൻ നൽകേണ്ട സ്ക്രീനാണ് വരിക അപ്പോൾ സ്കൂൾ കോഡ് വിദ്യാർത്ഥി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ കോഡും തിരഞ്ഞെടുക്കുക ഇവിടുന്ന് സ്കൂൾ കോഡ് തിരഞ്ഞെടുക്കുക സ്കൂളിൻ്റെ കോഡ് എൻ്റർ ചെയ്യേണ്ടത് തൊട്ടടുത്ത സ്കൂൾ ലിസ്റ്റ് കിട്ടുന്ന നീഡ് ഹെൽപ്പ് ക്ലിക്ക് ഹിയർ ടു ബി സ്കൂൾ ലിസ്റ്റ് അതായത് ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് ഇതിൽ സ്കൂൾ ഇവിടെ ഇത് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതിൻ്റെ വലതുപാതത്തിൻ്റെ നീഡ് ഹെൽപ്പ് ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് അതിൻ്റെ സ്കൂൾ കോഡ് മറ്റുമൊക്കെ കിട്ടും ഇപ്രകാരം അപേക്ഷത്തിന് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള അത്രയും ഓപ്ഷനുകൾ നൽകാവുന്നതാണ് ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷകൻ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ബോണസ് പോയിൻറ്റ് ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ അതായത് സർട്ടിഫിക്കറ്റ് നമ്പർ തീയതി എന്നിവ ഉൾപ്പെടുത്തണം ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപേക്ഷയിലെ വിവരങ്ങൾ കാണുവാനും അപേ ആവശ്യമെങ്കിൽ തിരുത്തുവാനും അവസരം ലഭിക്കും അപേക്ഷയിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി പൂർണ്ണമായി പരിശോധിച്ച പരിശോ പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കുക അപേക്ഷ സമർപ്പണം പൂർത്തിയായി കഴിയുമ്പോൾ ലഭിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അപേക്ഷയിൽ ഓപ്ഷനൽ ഉൾപ്പെടെ ഉൾപ്പെടെ പുനഃക്രമീകരിക്കുവാൻ അവസരം ലഭിക്കും ഓക്കെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ പുസ്തക വിവരങ്ങൾ വിദ്യാർത്ഥികൾ എച്ച് എസ് എസ് അഡ്മിഷൻ കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലൂടെ ഐ സി ടി സെല്ലിൽ അറിയിക്കേണ്ടതാണ് അന്നേ ദിവസം തന്നെ മറുപടി ലഭിക്കുന്നതാണ് അതുപോലെ ഇവിടെ കോൺടാക്റ്റ് നമ്പറും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റേ അയച്ചു കൊടുക്കുക വീഡിയോ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം